നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ അധ്യാപക പാക്കേജ് നടപ്പാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു ഇടക്കാല ഉത്തരവിലൂടെ രണ്ട് മാസത്തേക്കാണ് അധ്യാപക പാക്കേജ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് പാക്കേജിലെ വിദ്യാർത്ഥി അധ്യാപക അനുപാതം കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു പാക്കേജിനെതിരെ സ്കൂൾ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റുകൾ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിലാണ് ഹൈക്കോടതി ഉത്തരവ് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് അനുസൃതമല്ല സംസ്ഥാന സർക്കാരിന്റെ പുതിയ അധ്യാപക പാക്കേജെന്ന് കോടതി കണ്ടെത്തി എൽ പി സ്കൂളിൽ മുപ്പത് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്നതാണ് കേന്ദ്ര നിയമം യു പി ക്ലാസുകളിൽ ഇത് മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് പുതിയ അധ്യാപക പാക്കേജിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കേന്ദ്ര നിയമവുമായി പൊരുത്തപ്പെടുന്നില്ല നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്നതാണ് പാക്കേജിലെ വ്യവസ്ഥ ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക പാക്കേജ് സ്റ്റേ ചെയ്തത് നിയമവിദഗ്ധരുമായി വേണ്ട രീതിയിൽ കൂടിയാലോചന നടത്താതെയാണ് പാക്കേജ് തയ്യാറാക്കിയതെന്ന നിരീക്ഷണവും കോടതി നടത്തി എന്നാൽ അധ്യാപകരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി തന്നെയുമല്ല എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ സർക്കാർ നിർദ്ദേശങ്ങൾ അവഗണിച്ച് അധ്യാപക നിയമനങ്ങൾ നടത്തുന്നത് തടയാനും ഉദ്ദേശിച്ചിരുന്നു സർക്കാരിന്റെ അധ്യാപക പാക്കേജ് ഹൈക്കോടതി റദ്ദാക്കിയതാണ് ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഇത് നിലനിൽക്കെയാണ് മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തി സർക്കാർ പുതിയ പാക്കേജ് റിപ്പോർട്ടർ കൊച്ചി ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശ്രീ എൻ ഷംസുദ്ദീൻ എം എൽ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ സി ഹരികൃഷ്ണൻ ശ്രീമതി മേരി ജോർജ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ഷംസുദ്ദീൻ എം എൽ എ രണ്ടായിരത്തി പതിനൊന്നിൽ അധ്യാപക പാക്കേജ് ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയെങ്കിലും ഹൈക്കോടതി അത് റദ്ദാക്കി ഹൈക്കോടതി നിരീക്ഷണങ്ങളും മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ അധ്യാപക പാക്കേജ് ഉത്തരവ് പുറത്തിറക്കിയെങ്കിലും അത് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടാണ് വീഴ്ച സംഭവിച്ചത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ല ഇവിടെ അങ്ങനെ വീഴ്ച സംഭവിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം ഇത് രണ്ടു മാസത്തേക്ക് ഉള്ള താൽക്കാലികമായ ഒരു സ്റ്റേ മാത്രമാണ് ഈ കേസിന്റെ അന്തിമ അന്തിമവിധി വരാനിരിക്കുന്നേയുള്ളൂ ഇവിടെ മാനേജ്മെന്റുകൾ കുറെ കൂടി വിശാലമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് നിയമത്തിലെ സാങ്കേതികത്വം മാത്രം ചൂണ്ടിക്കാണിച്ച് ഒരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ല ഇവിടെ ഗവൺമെന്റ് കാണിച്ച ഒരു ഒരു ന്യായം നിങ്ങളൊന്ന് പരിശോധിക്കൂ കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ഗവൺമെന്റ് വരുമ്പോൾ നിയമനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായി അതുപോലെ തന്നെ കുട്ടികളുടെ കുറവ് കൊണ്ട് ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിയമനത്തിന് അംഗീകാരം കിട്ടാതെ ശമ്പളമില്ലാതെ പതിനായിരത്തോളം അധ്യാപകർ ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു അവരെയാണ് ഈ അധ്യാപക പാക്കേജിലൂടെ ടീച്ചേഴ്സ് ബാങ്ക് ഉണ്ടാക്കി അവരെയാണ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടത് അപ്പം അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല പ്രപ്പോസലുകളും ഈ കാര്യത്തിലുണ്ടായിരുന്നു ഒന്നേ ഇസ്റ്റ് മുപ്പതും ഒന്നേ ഇസ്റ്റ് മുപ്പത്തഞ്ചും തന്നെയാണ് ഇന്ന് വരെയുള്ള അധ്യാപകർക്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നിലവിലുള്ള ഒരു അധ്യാപകനും ജോലി നഷ്ടപ്പെടരുത് അദ്ദേഹത്തിന് ജോലിയും ശമ്പളവും ഉണ്ടാകണം അത്തരം അധ്യാപകർക്ക് അതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് അത് ഈ പ്രപ്പോസലിലൂടെ ഇവിടെ പ്രാവർത്തികമാകും ഇപ്പോൾ ഒരു കൂട്ടം മാനേജർമാർ ചില സാങ്കേതികത്വം മാത്രം കാരണം ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടില്ല അതൊരു കേന്ദ്ര നിയമമാണ് ആ നിയമത്തിലെ ചില പഴുതുകൾ ചൂണ്ടിക്കാണിച്ച് അപ്പോൾ പ്രഥമ ദൃഷ്ടിയാ കോടതിക്ക് ഒരു പക്ഷേ ഇതിന് പൊരുത്തക്കേടുണ്ട് എന്ന് തോന്നാം അതുകൊണ്ട് സ്റ്റേ അനുവദിച്ചു എന്നേ ഉള്ളൂ വിദ്യാഭ്യാസ അവകാശ നിയമം ഇവിടെ നടപ്പാക്കുന്നതിന് നമ്മൾ സാവകാശം ചോദിച്ചിട്ടുണ്ട് അത് നടപ്പാക്കുമ്പോൾ കേരളത്തിൽ നിലവിലുള്ള ഘടനയുമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ എൽ പി എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ അഞ്ച് വരെയാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ യു പി എന്ന് പറഞ്ഞാൽ ആറു മുതൽ എട്ട് വരെയാണ് ഒമ്പതും പത്തും മാത്രമാണ് ഹൈസ്കൂൾ അപ്പോൾ ഇതിവിടെ നടപ്പാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോഷനായിട്ടും ചില അധ്യാപകർ താഴോട്ടും ചില അധ്യാപകർ മേലോട്ടുമൊക്കെ പോണ്ടി വരും അത് പതിനായിരക്കണക്കിന് അധ്യാപകരെ ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പോൾ അതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു ശ്രീ താങ്കൾ പറയുന്ന ആ ഭാഗങ്ങൾ ശരിയായിരിക്കാം ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എയ്ഡ്സ് മേഖലയിൽ നിരവധി അധ്യാപകർ പുറത്തു നിൽക്കുന്നു തസ്തിക നിർണയം നടന്നിട്ടില്ല അങ്ങനെ വന്നപ്പോഴാണ് ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അധ്യാപക പാക്കേജ് എന്ന പേരിൽ സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയത് ആ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയല്ലോ ആ റദ്ദാക്കിയ കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇതുവേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിരുന്നു ആ മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവിൽ രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഹൈക്കോടതി ഒന്ന് ഈ അധ്യാപക വിദ്യാർത്ഥി അനുപാതം അത് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നത് അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ വൺ ഈസ് ടു തേർട്ടി അല്ലെങ്കിൽ വൺ ഈസ് ടു തേർട്ടി ഫൈവ് ഈ ഒരു അനുപാതം ആ അനുപാതം ആണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം അത് നടപ്പാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ഭാഗത്ത് നടപ്പാക്കുന്നത് അതിനുശേഷം വൺ ഈസ് ടു ഫോർട്ടി ഫൈവ് എന്ന നയം മറ്റൊരു ഭാഗത്ത് നടപ്പാക്കുന്നത് ഇതാണ് കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം മറ്റൊന്ന് നിയമപരമായ വേണ്ട രീതിയിലുള്ള ഒരു കൂടിയാലോചനയുടെ അഭാവം ഇത് രണ്ടും എങ്ങനെ സംഭവിച്ചു ആർക്കു വേണ്ടി അങ്ങനെ ഒരു അഭാവം ഈ കാര്യത്തിൽ ഉണ്ടായി ഇതില് ആരെയും അങ്ങനെ നിങ്ങളുടെ വാദത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് മാനേജർമാരാണ് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തത് ഇതിൽ ആരെങ്കിലും സഹായിക്കണമെങ്കിൽ മാനേജർമാരെയാണല്ലോ സഹായിക്കേണ്ടത് മാനേജർമാരെ സഹായിക്കുന്ന പ്രശ്നം ഇതിനകത്ത് വന്നിട്ടില്ല മാത്രമല്ല ഇവിടെ അധ്യാപകരുടെ താല്പര്യം മാത്രമാണ് ഗവൺമെന്റ് പരിഗണിച്ചിട്ടുള്ളത് ഇത് ഞങ്ങളുടെ കാലത്ത് മാത്രം ഉണ്ടായതല്ല ഈ പതിനായിരം അധ്യാപകർക്ക് ഈ ഈ സ്ഥിതിവിശേഷം കേരളത്തിലെ എയ്ഡഡ് മാനേജ്മെന്റുകൾ അംഗീകാരമില്ലാതെ അംഗീകാരം നോക്കാതെ കുട്ടികളുടെ എണ്ണം നോക്കാതെ ഒക്കെ നടത്തിയ നിയമനങ്ങളുടെ ഒരു പരിണിത ഫലമാണിത് അറുപത് ശതമാനത്തോളം സ്കൂളുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ എയ്ഡഡ് സ്കൂളുകളാണ് അത് കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പം ഞങ്ങളുടെ ഗവൺമെന്റ് വരുമ്പോൾ ഇങ്ങനൊരു ഒരു വലിയ പ്രശ്നമുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ഗവൺമെന്റ് അതിനെ അഡ്രസ് ചെയ്തു എന്നുള്ളത് സത്യമാണ് പതിനായിരക്കണക്കിന് അധ്യാപകരുടെ കുടുംബങ്ങളിൽ സങ്കടം പരിഹരിക്കാൻ അവർക്ക് ജോലി സുരക്ഷ ഉറപ്പുവരുത്താൻ ഈ ഗവൺമെൻറ്റിൻ്റെ നടപടി കൊണ്ടായിട്ടുണ്ട് പക്ഷേ മാനേജർമാർ വീണ്ടും വീണ്ടും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില സാങ്കേതിക വിഷയങ്ങളാണ് ഇവിടെ ശ്രീ കെ സി ഹരികൃഷ്ണൻ അങ്ങനെയാണോ ശ്രീ എൻ ഷംസുദ്ദീൻ എം എൽ എ ചൂണ്ടിക്കാണിച്ചതുപോലെ അധ്യാപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുക എന്ന സതുദ്ദേശം അത് മാത്രമാണ് ഈ പുതിയ ഉത്തരവിലുണ്ടായിരുന്നത് അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും അതുപോലെ തന്നെ മാനേജ്മെന്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ താല്പര്യത്തിന് വേണ്ടി അല്ല സർക്കാർ ഈ ഒരു പുതിയ അധ്യാപക പാക്കേജ് കൊണ്ടുവന്നത് അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റ് തന്നെ എന്തിന് അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കണം അതായത് രണ്ടായി രണ്ടായിരത്തി പത്ത് പതിനൊന്നിന് ശേഷം ഈ മേഖലയിൽ അധ്യാപക തസ്തിക നിർണയം നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് പത്ത് പതിനൊന്നിന് ശേഷം തസ്തിക നിർണയം നടത്താത്തത് എന്നുള്ളതിന് ഒരു ന്യായീകരണവും ഇതുവരെ സർക്കാർ നൽകിയിട്ടില്ല രണ്ടായിരത്തി പത്തിൽ ഒക്ടോബർ മാസത്തിൽ ഒരു ഉത്തരവുണ്ടായിരുന്നു അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഭരിച്ചത് അന്ന് ഭരിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതൽ ഉണ്ടായിരുന്ന തസ്തികകളിൽ ആ തസ്തികൾക്കെല്ലാം അംഗീകാരം നൽകാനും പിന്നീടുണ്ടാകുന്ന പുതിയ തസ്തികകളിലേക്ക് ഒന്ന് ടു ഒന്ന് എന്ന അനുപാതത്തിൽ മാനേജ്മെന്റുകൾ കൂടി ഈ മേഖലയിൽ നിന്ന് പുറത്തു പോകുന്ന അധ്യാപകരെ നിയമിക്കണം എന്നൊരു ഉത്തരവുണ്ടായിരുന്നു ആ ഉത്തരവാകെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ കാലഘട്ടത്തിലുള്ള എല്ലാ തസ്തികകളും മാനേജ്മെൻറ്റുകൾ അനുകൂലമായി നൽകി തുടർന്ന് എട്ട് ഉത്തരവുകളാണ് ഈ മേഖലയിൽ ഇറക്കിയിട്ടുള്ളത് അതിനുശേഷം ഇതുവരെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം നിർണ്ണയിക്കുകയോ തസ്തിക നിർണ്ണയിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല അവിടെ തന്നെ വളരെ വ്യക്തമാണ് ഈ മേഖലയിൽ മാനേജ്മെന്റുകളുമായി ചർച്ച ചെയ്ത് മാത്രം ഈ നിയമം നടപ്പിലാക്കുന്നത് മാനേജ്മെന്റുകൾക്ക് അനുകൂലമായ നിലപാടുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഒപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം കേന്ദ്ര വിദ്യാഭ്യാസ നിയമം ഒന്നിച്ച് മുപ്പത് ഒന്നിസ്റ്റ് മുപ്പത്തഞ്ചാണ് ഈ പുതിയ ഉത്തരവിനകത്ത് ഇത് എയ്ഡഡ് മേഖലയിൽ മാത്രമായി നിലനിൽക്കുന്നു എന്തുകൊണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ ഈ നിയമം ബാധകമാകുന്നില്ല വിദ്യാർത്ഥികളുടെ താൽപ്പര്യമാണ് സർക്കാരിനുള്ളതെങ്കിൽ ആ സർക്കാർ നടപ്പിലാക്കേണ്ടത് എയ്ഡഡ് ഗവൺമെന്റ് വ്യത്യാസമില്ലാതെ അധ്യാപക വിദ്യാർത്ഥി അനുപാതമാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിന് ശേഷം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വരെയുള്ള അധ്യാപകരുടെ തസ്തിക സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായി അതും മാനേജ്മെന്റ് സ്കൂളുകളിലെ അധ്യാപക തസ്തിക മാത്രമായിട്ടാണ് ഈ ഉത്തരവ് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്ന് അന്ന് തന്നെ ബോധ്യപ്പെട്ടതുമാണ് എന്തുകൊണ്ട് ബോധ്യപ്പെട്ടു ഒരേ സ്കൂളിൽ തന്നെ രണ്ട് നിയമം നടപ്പിലാക്കുന്നു റിട്ടയർമെൻറ്റ് രാജി മുതലായവർ തസ്തികകൾ വരുമ്പോൾ അവർക്ക് ഒന്നേ റ്റു മുപ്പത് എന്നാൽ പുതിയ തസ്തിക ഉണ്ടാകുമ്പോൾ ഒന്നിച്ച് ടു നാൽപ്പത്തഞ്ച് അതുണ്ടാകുമ്പോൾ തന്നെ കൃത്യമായിട്ടറിയാം ഇത് നിയമപരമായി സാധ്യതയില്ലാത്തതാണ് എന്ന് നിയമപരമല്ലാത്ത സാധ്യതയില്ലാത്ത ഒരു ഉത്തരവ് ഉണ്ടാക്കുകയും ആ ഉത്തരവ് ചോദ്യം ചെയ്യപ്പെടും എന്ന് ബോധപൂർവം ചോദ്യം ചെയ്യപ്പെടാനുള്ള അവസരം കൊടുക്കുകയും ഗവൺമെന്റിന്റെ ഭാഗമായി വാദിക്കേണ്ട വക്കീലുകൾ വക്കീൽമാർ അതിൽ നിയമം അവിടെ മൗനം പാലിക്കുകയും മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടാക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്രമാത്രം അധ്യാപകരെയും പൊതുസമൂഹത്തെയും ആശങ്കയിലാഴ്ത്തുന്ന തരത്തിലേക്കുള്ള ഈ നിയമം ഇപ്പം സ്റ്റേ ചെയ്യപ്പെട്ടുള്ളത് ബോധപൂർവ്വം മാനേജ്മെൻറ്റിന് അനുകൂലമായ നിലപാടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ ബോധപൂർവം ഈ നിയമത്തിൽ പഴുതുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ പുത്രവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് ആർക്ക് വായിച്ചാലും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇതാ ഇത് ഈ ഗവൺമെന്റ് ഈ മേഖലയിൽ താല്പര്യം അധ്യാപകരുടെ താല്പര്യം സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ഉത്തരവിറങ്ങുന്നതിന് മുമ്പ് സാമുദായിക നേതാക്കന്മാരുമായി രാത്രി ചർച്ച ചെയ്തു അധ്യാപക സംഘടനകളുമായിട്ട് ഒരുവിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്തിട്ടില്ല ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ നിയമം ഇവിടെ നടപ്പിലാക്കിയില്ല എന്ന് പറയുന്നൊരു അടിസ്ഥാനമില്ല കേന്ദ്ര വിദ്യാഭ്യാസ നിയമം ഭാഗമായി തന്നെയാണ് ഈ ഉത്തരവിലും കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഇവിടെ എട്ടു വരെയുള്ള ക്ലാസുകളുടെ കാര്യങ്ങൾ കൃത്യമായി പറയുന്നു എട്ടു വരെയുള്ള ക്ലാസ്സുകൾ പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ കേരള ഗവൺമെന്റ് ഉത്തരവിറക്കുമ്പോൾ വരെയുള്ള കാര്യമേ പറയേണ്ടതുള്ളൂ ഇവിടെ എട്ടു വരെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു എന്നുള്ളതിന്റെ അർത്ഥം കേന്ദ്ര വിദ്യാഭ്യാസ നിയമം ഇവിടെ നടപ്പിലാക്കി ഓരോ ഘട്ടങ്ങളായി നടപ്പിലാക്കി എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതാണ്ട് അധ്യാപകർ മേഖലയിൽ പുറത്തു നിൽക്കുന്നു ഇവരുടെ തൊഴിൽ സുരക്ഷ കഴിയും നമ്മൾ അത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മാനേജ്മെന്റിന്റെ മാനേജ്മെന്റിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഈ സർക്കാർ തുരിയണം അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഗവൺമെന്റ് എയ്ഡഡ് വ്യത്യാസമില്ലാതെ ഒന്ന് ടു മുപ്പത് മുപ്പത്തഞ്ച് എന്ന അനുപാതത്തിലാക്കുകയും വർഷാവർഷങ്ങളിൽ തസ്തിക നിർണ്ണയിക്കുകയും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അധിക തസ്തികകളിലേക്ക് ഈ മേഖലയിൽ നിന്ന് പുറത്തു പോകുന്ന അധ്യാപകരെ സംരക്ഷിക്കുകയും ചെയ്യണം ജോലിയില്ലാതെ തസ്തികയില്ലാതെ അധ്യാപകരെ സംരക്ഷിക്കണം എന്ന് പറയുന്നതിനോട് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തസ്തിക സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്നേ റ്റു മുപ്പത് മുപ്പത്തഞ്ച് ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിലേക്ക് വ്യത്യാസമില്ലാതെ നടപ്പിലാക്കിയാൽ ആ മേഖല ഒഴിവരും പുതിയ തസ്തിക ഉണ്ടാകും ആ തസ്തികയിലേക്ക് ഈ മേഖല പുറത്തു പോകുന്നവരെ നിയമിക്കാനുള്ള ആർജവും അതിനു വേണ്ടിയുള്ള തീരുമാനവും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ന് നിരവധിയായി തവണ ആവശ്യപ്പെടുകയാണ് അക്കാര്യത്തിൽ ഒരു നിലപാടുണ്ടായിട്ടില്ല ഇതൊരു താൽക്കാലികമായി നേരത്തെ ഉത്തരവ് പോലെ തന്നെ ഇപ്പോൾ ശ്രീ കെ സി ഹരികൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പുറത്ത് നിൽക്കുന്ന അധ്യാപകർക്ക് അല്ലെങ്കിൽ തസ്തികയിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് അവർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണം ആ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ വൺ ഇസ് ടു തേർട്ടി അല്ലെങ്കിൽ വൺ ഇസ് ടു തേർട്ടി ഫൈവ് എന്ന അധ്യാപക വിദ്യാർത്ഥി അനുവാദം അത് സർക്കാർ ഏഴഡ് ഭേദമന്യേ നടപ്പാക്കിക്കൊണ്ട് നിലവിലുള്ള ആ അധ്യാപകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ഒരു ഏകീകൃതമായ നയം ഈ കാര്യത്തിൽ കൊണ്ടുവരണം അങ്ങനെ വന്നാൽ വേണ്ട നിയമപരമായ പരിരക്ഷയില്ലാത്ത അല്ലെങ്കിൽ നിയമപരമായി കൂടിയാലോചനയില്ലാതെ നടപ്പാക്കിയ ഒരു നയം എന്ന വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നിയമവുമായി വേറിട്ട് നിൽക്കുന്നു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം എന്ന വിമർശനവും ഒഴിവാക്കാം അതിന് സർക്കാർ തയ്യാറുണ്ടോ ഇവിടെ ഈ പറയുന്ന വാദങ്ങൾ വിചിത്രമാണല്ലോ ഞങ്ങൾ ഇപ്പോ ഒന്നേസ്റ്റ് മുപ്പതും മുപ്പത്തഞ്ചും പാലിക്കുന്നത് നിലവിൽ സർപ്ലസ് ആയിട്ടുള്ള അധികമായിട്ടുള്ള പോസ്റ്റ് ഇല്ലാത്ത അധ്യാപകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഭാവിയിൽ ഇപ്പോൾ ഈ ഇന്ന് ഈ വർഷം മുതലുള്ള പോസ്റ്റിങ്ങിലാണ് ഈ ഒന്നേ ഈസ്റ്റ് നാല്പത്തഞ്ച് എന്ന അനുപാതം വെച്ചിട്ടുള്ളത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഒരു ഒരു വലിയ സാമ്പത്തിക ബാധ്യതയാണ് കാരണം ഈ ഒന്നേ ഈസ്റ്റ് മുപ്പതും ഒന്നേ ഈസ്റ്റ് നാൽപ്പത്തഞ്ചും വരുമ്പോൾ തൊണ്ണൂറ് കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്നേ ഈസ്റ്റ് നാൽപ്പത്തഞ്ച് പ്രകാരം രണ്ട് അധ്യാപകർ മതി നേരെ മറിച്ച് ഒന്നേസ് ടു മുപ്പത് വരുമ്പോൾ മൂന്ന് അധ്യാപകർ വേണം ഒരു ഒരധ്യാപകന് പത്ത് മുപ്പത് കൊല്ലക്കാലം സർക്കാർ ശമ്പളവും അതിന്റെ ആനുകൂല്യങ്ങളും കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഒരു ഗവൺമെന്റിനെ വ്യക്തമാണ് ശ്രീമതി മേരി ജോർജ് പൊതുവിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് വേണ്ടി അല്ലെങ്കിൽ അധ്യാപകരുടെ പേരിൽ മാനേജ്മെന്റിന് വേണ്ടി മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രവർത്തിക്കുന്നു അത് സൃഷ്ടിച്ചിരിക്കുന്ന അവസ്ഥ കഴിഞ്ഞ വർഷം സർക്കാർ സ്കൂളുകളിൽ ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി അഞ്ച് കുട്ടികളുടെ കുറവുണ്ടായി എയ്ഡഡ് സ്കൂളുകളിൽ അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുട്ടികൾ കുറഞ്ഞു അതേസമയം അൺഎയ്ഡഡ് എയ്ഡഡ് സ്കൂളുകളിൽ അമ്പത്തിയിരായിരത്തി എൺപത്തൊന്ന് കുട്ടികൾ വർദ്ധിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ എയ്ഡഡ് മേഖല അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ എയ്ഡഡ് മേഖലയിലെ തൊഴിൽ സാഹചര്യം അതിനോട് സർക്കാർ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ട ഒരു വ്യക്തതയാർന്ന നയം അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ലേ ഇതുവരെയും അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ നിലവിലിരുന്ന നിയമം അനുസരിച്ച് ഇവിടെ നമുക്കിപ്പോൾ കേരളത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്കൂൾസ് ഉണ്ട് സാമ്പത്തികമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ലാത്ത തരത്തിലുള്ള നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിൽ തന്നെ ഇരുപത്തിയെട്ട് ശതമാനം എയ്ഡഡ് സെക്ടറിലും നാൽപ്പത്തി ഏഴ് ശതമാനം അൺഎയ്ഡഡ് സെക്ടറിലുമാണ് അങ്ങനെയുള്ള സ്കൂളുകൾ അപ്പോൾ ഈ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ നിന്നിരുന്ന സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ഞങ്ങൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി ഇത് വളരെ വിശദമായിട്ട് പഠിച്ചതാണ് അപ്പോൾ തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതലുള്ള സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ഒരു അൺഇക്കണോമിക് സ്കൂളിന് രണ്ടായിരത്തി പതിനൊന്ന് വരെ നിലവിലിരുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഒരു വൺ ഈസ്റ്റ് ട്വൻറ്റി ഫൈവ് അതായത് ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ഇരുപത്തഞ്ച് കുട്ടികൾ എന്ന രീതിയായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നിലനിന്നിരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നായപ്പോഴത്തേക്ക് നേരത്തെ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രൊട്ടക്റ്റഡ് മേഖലയിൽ അതായത് ടീച്ചേഴ്സ് ബാങ്ക് ഉണ്ടാക്കുകയും ആ ടീച്ചേഴ്സ് ബാങ്കിലുള്ള അധ്യാപകർ ഞെരുക്കം അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർക്ക് സാലറി കൊടുക്കത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വൺ ഈസ് ടു ഫിഫ്റ്റീൻ അതായത് ഒന്ന് ഒന്ന് ഈസ് ഈക്വൽ ടു പതിനഞ്ച് അതായത് ഒരധ്യാപകന് പതിനഞ്ച് കുട്ടികൾ എന്ന രീതിയിലേക്ക് ആ റേഷ്യോ കുറച്ചു അങ്ങനെ കുറച്ച് കാണിക്കുന്ന റേഷ്യോയിൽ ആണെങ്കിലും സർക്കാർ അധ്യാപകരാണ് കൂടുതലുള്ളത് അതോടൊപ്പം തന്നെ മാനേജ്മെൻ്റ് അധ്യാപകരുമുണ്ട് അപ്പോൾ ഇവിടെ മാനേജ്മെന്റ് അധ്യാപക മാനേജ്മെന്റിന് വേണ്ടിയാണ് ഇത്തരം ഒരു ഒരു ഡയല്യൂഷൻ കൊണ്ടുവന്നത് എന്ന് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട് ആ സത്യം എന്താണെന്ന് വെച്ചാൽ മാനേജ്മെന്റ് വേക്കൻസി ഇല്ലെങ്കിലും വേക്കൻസി ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കോഴ വാങ്ങി അധ്യാപകരെ നിയമിക്കുന്നു നിയമിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ അവരുടെ സർവ്വ കാര്യങ്ങളും ഗവൺമെന്റിന്റെ ചുമലിലാകുന്നു അപ്പോൾ അങ്ങനെ കോഴ വാങ്ങാനും അധ്യാപകരെ സൃഷ്ടിക്കാനുമുള്ള അധ്യാപകരെ നിയമിക്കാനുമുള്ള ഒരു പഴുതായിട്ടാണ് എല്ലാ സമയത്തും അൺഎയ്ഡഡ് സെക്ടർ ഈ സ്കൂളുകളെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് അതായത് അൺഇക്കണോമിക് ആണെന്ന് വന്നാൽ തന്നെയും വീണ്ടും വീണ്ടും അപ്പോയിൻമെൻ്റ് നടത്തുക അങ്ങനെ അധിക തസ്തിക നിലനിർത്തുക അത് ഗവൺമെന്റിന് ഭാരമായി തീരുക ഗവണ്മെന്റിന് റവന്യൂ ചെലവ് വർദ്ധിക്കുക ഇതൊക്കെയാണ് അതുകൊണ്ട് സംഭവിച്ചത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൺഎയ്ഡഡ് സെക്ടറിൽ അല്ല അൺ ഇക്കണോമിക് ആയിട്ടുള്ള വിദ്യാലയങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിച്ചു അങ്ങനെ ഈ അനുപാതം ഒന്ന് ഒന്ന് ദശാംശം ഒന്നിന് പതിനഞ്ച് ഒരു അധ്യാപകന് പതിനഞ്ച് കുട്ടികൾ എന്ന രീതിയിൽ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നത് എത്ര കാലം കൊ ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും അതായത് കേന്ദ്ര നിയമം വൺ ഈസ്റ്റ് തേർട്ടി വൺ ഈസ്റ്റ് തേർട്ടി ഫൈവ് എന്നായിരിക്കെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് വൺ ഈസ്റ്റ് ഫിഫ്റ്റീൻ എന്ന നയം വെച്ച് മുൻപോട്ട് പോകാൻ ഒക്കുകയില്ല അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ആ പോളിസി രണ്ടായിരത്തി പതിനഞ്ചോടു കൂടിയെങ്കിലും നിർത്തലാക്കി പുതിയ പാരിറ്റി അതായത് പണ്ട് കേരളത്തിൽ നിലനിന്നിരുന്ന വൺ ഈസ്റ്റ് ഫോർട്ടി ഫൈവ് എന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരുക അപ്പം എന്തുകൊണ്ടാണ് കേരള ഒരു വൺ ഈസ്റ്റ് ടു ഫോർട്ടി ഫൈവ് എന്നും കേന്ദ്രം വൺ ഈസ്റ്റ് ടു തേർട്ടി വൺ ഈസ്റ്റ് ടു തേർട്ടി ഫൈവ് അതായത് കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധയും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് വൺ ഈസ്റ്റ് ടു തേർട്ടി വൺ ഈസ്റ്റ് ടു തേർട്ടി ഫൈവ് എന്ന റേഷ്യോ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് കേരളം മാത്രം അത് വൺ ഈസ്റ്റ് ഫോർട്ടി ഫൈവിലേക്ക് ആക്കുന്നത് അതിന് ഒരു യുക്തി നമുക്ക് കാണാൻ പറ്റുന്നത് കേരളത്തിൽ മാത്രമാണ് എയ്ഡഡ് സെക്ടർ എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു സെക്ടർ ഉള്ളത് അതായത് ആദ്യം ആകെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് എയ്ഡഡ് സെക്ടറാണ് അപ്പം അങ്ങനെ എയ്ഡഡ് സെക്ടറുള്ള അതായത് നമ്മുടെ റവന്യൂ ചെലവിൻ്റെ ഒരു നാൽപ്പത്തൊമ്പത് ശതമാനത്തോളം അധ്യാപകർക്ക് വേണ്ടിയുള്ള റവന്യൂ ചെലവിൻ്റെ നാല്പത്തൊമ്പത് അൻപത്തൊന്ന് ശതമാനം നാൽപ്പത്തൊമ്പത് സോറി അൻപത്തൊന്ന് ശതമാനത്തോളം പോകുന്നത് എയ്ഡഡ് സെക്ടറിലെ അധ്യാപകർക്ക് വേണ്ടിയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആ വൺ ഈസ് ടു ഫോർട്ടി ഫൈവ് എന്ന ഒരു റേഷ്യോ വർക്കൗട്ട് ചെയ്തത് ശ്രീ ഷംസുദ്ദീൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇതുവരെ ഒരു അധ്യാപക പാക്കേജ് കൊണ്ടുവരാൻ സർക്കാരിന് കഴിയുന്നില്ല തസ്തിക നിർണയം നടക്കുന്നില്ല അത് കോടതിയിലും അതിന് പുറത്തുള്ള മന്ത്രിസഭാ ഉപസമിതിയിലും എല്ലാമായി നീണ്ടുപോകുന്നു എങ്ങനെ ഇത് പരിഹരിക്കാൻ കഴിയും അത് പരിഹരിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കാരിന്റെ ഒരു അടിയന്തര കടമയല്ലേ അല്ല അത് പരിഹരിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന പാക്കേജ് പ്രകാരം ഈ പതിനായിരത്തോളം അനിശ്ചിത്വത്തിലായിരുന്ന അധ്യാപകർക്ക് ജോലിയായി അവർക്ക് സാലറിയായി അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ കോടതിയിൽ എത്തുന്നുണ്ട് എന്ന് മാത്രമാണ് ഇത് പരിഹരിക്കാതിരുന്നിട്ടില്ല മാത്രവുമല്ല ദ്ധ്യാപകരെ അധ്യാപക മേഖലയിൽ തന്നെയാണ് പുനർവിന്യസിച്ചിട്ടുള്ളത് ബിആർസികളിൽ അതുപോലെ എസ് എസ് എയുടെ പ്രോജക്റ്റുകളിൽ ഇങ്ങനെയുള്ള സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങളിൽ തന്നെയാണ് അവരെ പിന്നെ നിയമിച്ചിട്ടുള്ളത് അപ്പോൾ ആ നിലക്കുള്ള പ്രശ്നങ്ങളില്ല ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് കോടതിയിൽ വരുന്ന കേസുകളാണ് പക്ഷെ കോടതി കുറെ കൂടി ബ്രോഡ് മൈൻഡ് ആയിട്ട് വിഷയങ്ങളെ കാണേണ്ടതുണ്ട് കാരണം ഒരു വരുന്ന ഒരു കേസിൻ്റെ സാഹചര്യം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റ് കേസുകൾ അതിലുണ്ടായിട്ടുള്ള വിധികൾ ഒക്കെ പരിശോധിച്ച് കുറച്ചുകൂടി കോംപ്രഹെൻസീവായിട്ട് വിധികൾ പ്രസ്താവിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങളിലൊരു പരിഹാരം ഉണ്ടാകുന്നത് ഇവിടെ മാനേജ്മെന്റുകൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തതാണല്ലോ ശ്രീ ഷംസുദീൻ മാനേജ്മെന്റുകൾ എന്ന് പറയുമ്പോൾ എസ് എൻ ഡി പി എൻ എസ് എസിൻ്റെയോ അതല്ലെങ്കിൽ മറ്റ് മതസംഘടനകളുടെയോ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റുകളല്ല സിംഗിൾ മാനേജ്മെന്റുകളാണ് കേസ് കൊടുത്തിരിക്കുന്നത് ശ്രീ ഹരികൃഷ്ണൻ ഇപ്പോൾ ഷംസുദ്ദീൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം അധ്യാപക പാക്കേജിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് അധ്യാപകർക്ക് അതനുസരിച്ച് തസ്തിക നിർണ്ണയിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാവുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയ ശേഷവും എങ്ങനെയാണ് ആ നയം നടപ്പാക്കാൻ കഴിയുക ആ നയം നടപ്പാക്കിയിട്ടുണ്ടോ ആ രീതിയിൽ അതായത് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചത് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടിയിരിക്കുന്നു ഒന്ന് ഗവൺമെന്റിന്റെ റവന്യൂ നേരത്തെ നമ്മളെ ബഹുമാന മേരി ജോൺ മേഡം പറഞ്ഞത് ഗവൺമെന്റിന്റെ റവന്യൂ ഭാഗം സംരക്ഷിക്കുന്നതിനു വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസത്തിൽ കുട്ടികൾ അധ്യാപകർ തമ്മിലുള്ള വ്യത്യാസം ഒന്നീസ് ടു ആവണം എന്നുള്ള നയം വിദ്യാഭ്യാസ നയത്തിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇതെല്ലാം ഒരു വരുമാനത്തിന്റെ കണക്കിലേക്ക് മാറുകയാണ് ഇത് എന്ത് വരുമാനമുണ്ടാകുന്നു എന്ത് നഷ്ടമുണ്ടാകുന്നു ഒരു കേരളത്തിൽ ഒരു ഒരു രാജ്യത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലാഭനഷ്ടങ്ങളുടെ കണക്കല്ല അതാദ്യം നമ്മൾ തിരിച്ചറിയണം രണ്ടാമത് രണ്ടായിരത്തി പത്ത് പതിനൊന്നിനു ശേഷം അധ്യാപക വിദ്യാർത്ഥി അനുപാതം കണക്കാക്കി തസ്തിക നിർണയിച്ചിട്ടില്ല ഇപ്പം ചെയ്തിരിക്കുന്ന എല്ലാം ഒരു ഓട്ടയടക്കൽ പ്രക്രിയയാണ് ഓട്ടയടക്കൽ പ്രക്രിയ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഉത്തരവുകൾ എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത് എല്ലാ ഉത്തരവുകളും ചോദ്യം ചെയ്യപ്പെടാണ് ഏറ്റവും ഒടുവിലുണ്ടായ ഉത്തരവ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളായിട്ടുള്ള അധ്യാപക സംഘടനയെ ചർച്ചയ്ക്ക് വിളിച്ചില്ല നമ്മുടെ ഈ നേരത്തെ സൂചിപ്പിച്ച ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ മാനേജർമാർ അതുപോലെ എസ് എൻ ഡി പി എൻ എസ് എസ് ഇത്തരം മാനേജ്മെന്റുകൾ ചർച്ച ചെയ്ത് അവർക്ക് അനുകൂലമായ നിയമം ഉണ്ടാക്കി ആ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് ഇനിയും അതിൽ ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിയമത്തിൽ ലൂപ്പുകോൾ ഉണ്ടാക്കുകയാണ് ആ ലൂപ്പ് ഹോളിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം കേസ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും നിലനിൽക്കില്ല എന്ന് ഉത്തരവ് ബോധ്യപ്പെട്ടിട്ടും ആ ഉത്തരവ് വരുന്നു അതിന്റെ ഭാഗമായി എന്താ സംഭവിക്കുക ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഇതിന്റെ കേസ് വ്യാപിപ്പിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായി വളരെ താങ്കൾ ആദ്യം അത് വ്യക്തമാക്കിയതാണ് സർക്കാർ മാനേജ്മെന്റുകൾക്ക് വേണ്ടി അധ്യാപക പാക്കേജ് കേസിൽ തോറ്റുകൊടുക്കുന്നു എന്നാണ് അധ്യാപക സംഘടനകളുടെ വിമർശനം അതേസമയം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖല ആ വിദ്യാഭ്യാസ മേഖലയിൽ അനധികൃതമായ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അതിന് ബലം നൽകുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന ആശങ്കാജനകമായ വസ്തുതയും അവശേഷിക്കുന്നു വളരെ നന്ദി ശ്രീ എന്ഷം സുധീൻ ശ്രീ കെ സി ഹരികൃഷ്ണൻ ശ്രീമതി മേരി ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം